പോക്കിമോൻ പെണ്ണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തേർഡ് ജിം ലീഡറിനെ ഡിഫീറ്റ് ചെയ്തു, അതായത് ഫൈറ്റിംഗ് ടൈപ്പ് ജിം ലീഡർ മെയിലിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. ആ ലാസ്റ്റ് പോക്കിമോൻ ലുക്കാതെ ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ, അത് പറയാതെ പറ്റിയില്ല. ഓക്കെ, അത് നമ്മൾ സ്പെഷ്യൽ സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. ഓക്കെ, ഒരു പ്രത്യേക തരം സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ തന്നെ ഡിഫീറ്റ് ചെയ്തു, അതായത് ലക്സ്യ ഉപയോഗിച്ച് പാരലൈസ്ഡാക്കി നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റി. സോ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഡോണിനെ കണ്ടുമുട്ടി, അതായത് ഡോൺ എന്താ അവിടെ, അതായത് ടീം ഗാലറ്റിക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു, അതായത് ഡോണിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണുപോയി, ഡോണിൻ്റെ പോക്കറ്റ്സ് അറിയാതെ കയ്യിൽ നിന്ന് വീണുപോയി. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്, ഡോണിൻ്റെ പോക്കറ്റ്സ് അറിയാതെ കയ്യിൽ നിന്ന് വീണുപോയി. അപ്പോൾ വീണുപോയെന്നെ ടീം ഗാലറ്റിക്ക് പിടിച്ചിട്ട് തരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീം ഗാലറ്റിക്കിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്ത് ഡോണിൻ്റെ പോക്കറ്റ്സ് തിരിച്ചു കൊടുക്കണം. സോ അതാണ് നമ്മൾ, അതുകൂടാതെ ചില മെഷീൻസ് കാണും എന്തായാലും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്കറിയാവുന്ന അറിയില്ല, വെസ്റ്റേൺ സിറ്റിയിലേക്ക് വന്നപ്പോൾ, അതായത് പഴയ മുൻപത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടറിയാം, അതായത് വെസ്റ്റേൺ സിറ്റിയിലേക്ക് വന്നപ്പോൾ അവിടെ കുറച്ച് ഗാലക്റ്റിക് ടീം നിൽക്കണുണ്ടായിരുന്നു. അല്ലേ, ഞാൻ കാണിച്ചു തന്നതാണ്, നോ ട്രസ്പാസ് എന്നൊക്കെ എഴുതി കാണിച്ച അവരുടെ വെയർ ഹൗസ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ബോർഡൊക്കെ ഞാൻ കാണിച്ചായിരുന്നു പഴയ മുൻപത്തെ എപ്പിസോഡിൽ. ഓക്കെ, അപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ്, അതാണ് അവരുടെ വെയർ ഹൗസ്. ഓക്കെ, അവരുടെ അല്ല, അത് അവിടുത്തെ വെയർ ഹൗസാണ്. അവിടെ നിന്ന് അവർ എന്തൊക്കെയോ പരിപാടി, അവരുടേതായ എന്തൊക്കെയോ പദ്ധതികൾക്ക് വേണ്ടി ആ വെയർ ഹൗസ് അവർ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ശരിക്കും ഇത് അവരുടെ വെയർ ഹൗസ് അല്ല, ഇത് ഈ സിറ്റിയിലുള്ള വെയർ ഹൗസാണ്. അത് അവർ കൈപ്പറ്റിയിട്ട് അവരുടെ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഇങ്ങനെ എന്തോ പ്ലാനാണ്. ഓക്കെ, സോ ഡോൺ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോയി സംസാരിക്കാം എന്തായാലും. ഓക്കെ, സോ ഇവിടെ എന്തായാലും മിക്കവാറും ഡബിൾസ് ബാറ്റിൽ ഉണ്ടാവും, ഡബിൾസ് ബാറ്റിൽ, അതായത് രണ്ട് പേരുണ്ടല്ലോ, അപ്പോൾ ഡബിൾസ് ബാറ്റിൽ ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ തന്നെ ആ രണ്ട് ഗാലക്റ്റി ട്രെയിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡോണായിട്ട് ടീമപ്പ് ചെയ്തിട്ട് ഡബിൾസ് ബാറ്റിൽ ഉണ്ടാവും എന്തായാലും. ഓക്കെ, ആ ഓക്കെ, അപ്പോൾ ഡോൺ ചോദിക്കുന്നു, ഹെൽപ്പ് ചോദിക്കുന്നു ടീമപ്പ് ചെയ്യാൻ, ഡോണിൻ്റെ കൂടെ ടീമപ്പ് ചെയ്ത് ബാറ്റിൽ ചെയ്ത് ഇവരെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അങ്ങനെ ബാറ്റിൽ ചെയ്താൽ ഡോണിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഡോണിനെ ഹെൽപ്പ് ചെയ്യാം. സോ ഇത് ആക്ച്വലി ഇതൊരു ടഫ് ബാറ്റിൽ അല്ല, കാരണം ഈ ഗാലക്റ്റി ട്രെയിനറുടെ ബാറ്റിൽ ടഫ് ബാറ്റിൽ ആകണമെന്നില്ല, അവരുടെ ലെവൽ കുറവാണല്ലോ, 25 ഏകദേശം. ഇപ്പം നമ്മുടെ പൊക്കമണെല്ലാം ലെവലപ്പായിട്ടുണ്ട് ഏകദേശം. ഓക്കെ, സോ കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റാർവിയാണ് ഞാൻ സ്വിച്ച് ചെയ്തത്, അത് ഞാൻ ഈ മാറ്റിയിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയെല്ലാവരെയും 30 ആക്കണം, ബാക്കി എല്ലാ പൊക്കമണിനെയും നമ്മൾ 30 ആക്കണം. ഓക്കെ, സോ ലക്സ്യ അടുത്ത ജിം വാട്ടർ ടൈപ്പ് ജിമ്മാണ്, പാസ്റ്റോറിയ സിറ്റിയാണ് അവിടെ, അവിടുത്തെ ജിമ്മാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ലക്സിയോണിയാണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ലക്സിയോണി നമ്മൾ ട്രെയിൻ ചെയ്യണം. ഓക്കെ, സോ അതിനെ ഇവോൾവ് ആക്കണം, അടുത്ത ഇവല്യൂഷൻ ലക്സയാണ്. സോ അത് ഇവോൾവ് എന്തായാലും ഇനി അടുത്ത ജിം പോകുമ്പോൾ അവിടുത്തെ പോക്കിമോൺ എന്തായാലും ലെവലപ്പായിട്ടുണ്ടാവും. 29 ചിലപ്പോൾ ജിം ലീഡറിൻ്റെ 35 അല്ലെങ്കിൽ 40 ലെവൽ ഉള്ള പോക്കിമോൺ ആയിരിക്കാം ചിലപ്പോൾ. ഫോർത്ത് ജിമ്മല്ലേ, തേർഡ് ജിം ഇത് ഫൈറ്റിംഗ് ടൈപ്പ് ജിമ്മാണ്, ഫോർത്ത് ജിം വാട്ടർ ടൈപ്പ് ജിമ്മാണ്. സോ ഫോർത്ത് ജിം ആകുമ്പോൾ കുറച്ചുകൂടി ലെവലപ്പായിരിക്കും ട്രെയിനേഴ്സിൻ്റെ, ജിമ്മിലെ ട്രെയിനേഴ്സ് ആയാലും ശരി അല്ലെങ്കിൽ ജിം ലീഡർ ആയാലും ശരി. അപ്പോൾ കുറച്ചുകൂടി ട്രെയിൻ ആയിട്ടുള്ള കുറച്ചുകൂടി ലെവൽ കൂടിയ പോക്കിമോൺസ് നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ. സോ നമുക്ക് എന്തായാലും ട്രെയിൻ ചെയ്തിട്ട് പോകാം, നല്ല എല്ലാവരെയും ആ ലസ്റ്റേയും മാത്രമല്ല കൂടെ തന്നെ, എൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള എല്ലാ പോക്കിമോൺസിനെയും ട്രെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം അല്ലാതെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്താൽ അങ്ങനെ സമയം ഒരുപാട് പോകും. അപ്പോൾ ഒരുമിച്ച് എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇപ്പം എൻ്റെ പോക്കിമോണിൻ്റെ ലെവൽ നോക്കിയാൽ തന്നെ ഇപ്പോൾ ബിഡൂഫിനെ വിടുക, ബിഡൂഫ് ഞാൻ HMOs പിടിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചതാണ്, അല്ലാതെ ഞാൻ ബാറ്റിലൊന്നും ചെയ്യാൻ പോകില്ല.
അതിനെ വെച്ച് ഒരു യൂസില്ല, ജിമ്മിലും യൂസില്ല, ഒന്നിനും യൂസില്ല, ജസ്റ്റ് എച്ച് എം ഓസ് മാത്രം പിടിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, സോ ബാക്കിയെല്ലാം പൊക്കോൺസ് ഇവിടെ ഗ്ലോട്ടൽ 27 ആയിട്ടുണ്ട്, അതേപോലെ ബൂസൽ 25 ആയിട്ടുണ്ട്, നമ്മുടെ ലക്സിയോ 27 ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും 30 അടുത്ത് എത്തിയിട്ടുണ്ട്, 30-40 ആൾമോസ്റ്റ്. സോ അവരെ എല്ലാവരെയും ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു 35 എങ്കിലും ആക്കിയിട്ട് ജിമ്മിലോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ സ്റ്റാർ ലെവൽ 30 ആയിട്ടുണ്ട്. ഓക്കെ, സോ ഓക്കെ ഓക്കെ സോ അപ്പോൾ എല്ലാ പൊക്കെയും നമ്മൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്, കാരണം സമയം ഒരുപാട് പോകും. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളങ്ങനെ അവരുടെ ഗാലക്ടിക് ട്രെയിനേഴ്സിൻ്റെ പോക്കിമോൺ നമ്മൾ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ആ പ്രോബ്ലം അങ്ങനെ സോൾവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഒരാൾ നമ്മൾ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, സോ മിക്കവാറും ഈ വെയർ ഹൗസിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ വെയർ ഹൗസിൽ മിക്കവാറും എച്ച് എം ഫ്ലൈ ഉണ്ടാവും, എച്ച് എം ഒ ഫ്ലൈ ഉണ്ടാവും. നമുക്ക് ഫ്ലൈ ഇനിയും കിട്ടിയിട്ടില്ല, അത് കിട്ടണം. ഓക്കെ, സോ ഈ ജിം അതായത് വൈസൺ സിറ്റി ജിമ്മിൽ തന്നെ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലൈ പുറത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ ജിം ലീഡേഴ്സിനെയും ഡിഫീറ്റ് ചെയ്ത് ഓരോ ജിം ലീഡർ ഡിഫീറ്റ് ചെയ്യുമ്പോൾ ഓരോ എച്ച് എം നമുക്ക് കിട്ടും, അത് ഉപയോഗിക്കാനേ പറ്റും. ഔട്ട്സൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ബാറ്റിലല്ലാതെ പുറത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഓരോ മിഷൻസും അല്ലേ, ഓരോ ജിം ലീഡറിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ റോക്കിനെ, ഫസ്റ്റ് ജിം ലീഡർ റോക്കിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്തായി, നമുക്ക് ബോക്സ് സ്മാഷ് നമുക്ക് ഔട്ട്സൈഡ് ദ ബാറ്റിൽ ഉപയോഗിക്കാൻ പറ്റി, അതായത് ബാറ്റിലല്ലാതെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റി. പുറത്ത് ബ്രേക്കബിൾ ബോക്സിൽ നമുക്ക് അത് വെച്ച് നമുക്ക് ഡാമേജ് ബ്രേക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ അങ്ങനെ എല്ലാ ജിമ്മിലൂടെയും നമ്മൾ ഡിഫീറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എല്ലാ എച്ച് എംസും നമുക്ക് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ വെയർ ഹൗസിനകത്ത് അത് മിക്കവാറും ഫ്ലൈ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് വെയർ ഹൗസ്. യെസ്, ഇവിടെ നമുക്ക് മറ്റേ മറ്റേ വർക്ക്സ് കീ അല്ലെങ്കിൽ എന്തോ ഒരു ഗാലക്ടിക് കീ, അങ്ങനെ എന്തോ ഒരു കീ ഉണ്ട്. സോ ആ കീ ഇല്ലാതെ നമുക്ക് തുറന്ന് അകത്ത് പോകാൻ പറ്റില്ല, അതെപ്പോൾ പോകാൻ പറ്റുമെന്ന് അറിയില്ല. സോ സമയമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഫ്ലൈ കിട്ടി, എച്ച് എം ഫ്ലൈ കിട്ടി. സോ അതിനെ ആ ന്യൂസ് സ്റ്റാർ ദേവിക്ക് മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂ. ഓക്കെ, സ്റ്റാർ ദേവിയെ ഫ്ലൈ പൊക്കെ വേണം. സോ സ്റ്റാർ ദേവിക്ക് നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ, ഇനി ഈ സീറ്റിൽ അധികം മിഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് ഫ്ലൈ മൂവ് കിട്ടി, അതിനുശേഷം ഡോണിനെ നമ്മൾ ഹെൽപ്പ് ചെയ്തു. സോ നമ്മൾ നേരെ അടുത്ത നമ്മുടെ അഡ്വെഞ്ചർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത സീറ്റിലോട്ട് പോകണം, അവിടുത്തെ ജിമ്മിലിടെ നമ്മൾ ഡിഫീറ്റ് ചെയ്യണം. സോ ഈ ഫോർത്ത് ജിമ്മില്ലേ, അതായത് അടുത്ത ജിം വരാൻ പോകുന്ന ജിം ഫോർത്ത് ജിമ്മാണ്, അത് വാട്ടർ ടൈപ്പ് ജിമ്മാണ്, ഞാൻ പറഞ്ഞത് വാട്ടർ ടൈപ്പ് ജിമ്മാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സഫ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ആ ഫോർത്ത് ജിം ലീഡറിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്താൽ നമുക്ക് സഫ് മൂവ് കിട്ടും. സഫ് മൂവ് കിട്ടിയാൽ നമുക്ക് സഫ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഞാൻ മുൻപ് പറഞ്ഞില്ലേ, അതായത് ഫയർ ടൈപ്പ് പോക്കെമോൻ പിടിക്കാനായിട്ട് നമ്മൾ സഫ് ഉപയോഗിക്കണം. സഫ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ വാട്ടർ ടൈപ്പ് ജിം ലീഡറിനെ ഡിഫീറ്റ് ചെയ്യണം. ഞാൻ മുൻപത്തെ പഴയ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്കങ്ങനെ നമ്മൾ ജേർണി കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ റൂട്ട് 214 എത്തിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്തായാലും ഇഷ്ടം പോലെ ട്രെയിനേഴ്സ് ബാറ്റിൽ ഉണ്ടാവും. ഒന്നും ഞാൻ മിസ്ഔട്ട് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ, ഒന്നും ഞാൻ മിസ്ഔട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇത് നമ്മുടെ ടീമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. അതായത് ഈ ഗ്രാസിൽ പോയി ട്രെയിൻ ചെയ്യുന്നത് അത് നല്ല കാര്യമാണ്, പക്ഷേ ഗ്രാസിൽ നിങ്ങൾ കാര്യം നോക്കണം, അതായത് ഗ്ലാസ്സിൽ ട്രെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ സമയമെടുക്കും. നോർമൽ ട്രെയിനിങ് കാരണം കൂടുതൽ സമയമെടുക്കുന്ന ഗ്ലാസ്സിൽ ട്രെയിൻ ചെയ്യുന്നത്. കാരണം ഗ്ലാസ്സിൽ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ
അവിടെ അതായത് വൈൽഡ് പൊക്കിമോൺ ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ആ വൈൽഡ് പൊക്കിമോൺ അത്യാവശ്യം ഡെവലപ്പ് ആയിട്ടില്ല ആയിട്ടുണ്ടാവില്ല. നമ്മുടെ പൊക്കിമോണൊക്കെ 30, 29, 27 ഒക്കെ ആകുമ്പോൾ അത് 18, 19 അങ്ങനത്തെ ലെവലായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ 22 ആയിരിക്കും. പക്ഷേ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് അത് കിട്ടില്ല, അതാണ് മെയിൻ പ്രോബ്ലം. സോ നമ്മൾ ട്രെയിനേഴ്സായിട്ട് വരെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് അത് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാറ്റിൽ. ഓക്കെ, നമുക്ക് ബാറ്റിൽ ചെയ്യാം. സോ ട്രെയിനേഴ്സിനായിട്ട് ബാറ്റിലുമ്പോൾ അവർ കുറച്ചുകൂടി ട്രെയിൻ ആയിട്ടുണ്ടാവും. ഓക്കെ, അവരുടെ ജിമ്മൊക്കെ കംപ്ലീറ്റ് ചെയ്താണല്ലോ ഈ വഴിയിലൊക്കെ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, സോ അവരുടെ ലെവലപ്പായിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, നമുക്ക് ബ്യൂസിനെ ട്രെയിൻ ചെയ്യാം. ബ്യൂസിൽ ലെവൽ 25 ആണ്, ബാക്കി ഇതും 27, 29. സോ നമുക്ക് ബ്യൂസിനെ ട്രെയിൻ ചെയ്യാം. ഓക്കെ, സോ ഈ ഫസ്റ്റ് ബാറ്റിൽ നിന്ന് വന്ന പോക്കിമോൺ നിങ്ങൾ കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. മിക്കവാറും ഈ പോക്കിമോൺസ് തന്നെയാണ് 5th ജിമ്മിൽ വരാൻ പോകുന്നത്. ഓക്കെ, അതായത് 5th ജിം ഗോസ്റ്റേഡ് ജിമ്മാണ്. ഓക്കെ, അത് ശരിക്കും 3rd ജിം ആവേണ്ടതാണ്, പക്ഷേ ഈ ഗെയിമിൻ്റെ വെർഷൻ്റെ വ്യത്യാസം കാരണം അത് 5th ജിം ആയതാണ്. ഓക്കെ, അതായത് ജിംലിയുടെ ഫാൻഡിനാണ് 5th ജിമ്മിൻ്റെ 5th ജിം ലീഡർ. സോ ഗോസ്റ്റേപ്പ് ജിം ലീഡറാണ്. അപ്പോൾ ഗാസ്ലിയുടെ ഈ രണ്ട് പോക്കിമോണിൻ്റെയും ഗാസ്ലി മിസ് റേവിയസ് ഓക്കെ ഈ രണ്ട് പോക്കിമോണിൻ്റെയും ഇവോല്യൂഷൻസാണ് നമ്മൾ ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് ഉറപ്പില്ല, എന്തായാലും ഇല്ല ഏതെങ്കിലും പോക്കിമോൺ വരാതിരിക്കില്ല, ഷുവറാണ്. ഗാസ്ലിയുടെ ഇവല്യൂഷൻ ഗംഗ ഉണ്ടാവാം, ഗോസ്റ്റേപ്പ് അല്ലേ. പിന്നെ മിസ്റ്റർ ഡേവിസിൻ്റെ ഇവല്യൂഷൻ മിസ് മാഗ്യസ് ആണ് എന്ന് തോന്നുന്നു. അതെ, സോ അത് ചിലപ്പോൾ നോക്കാം, നമുക്ക് ചിലപ്പോൾ വെർഷൻ്റെ വ്യത്യാസം കൊണ്ട് ആ പോക്കിമോൺ മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം വരാതിരിക്കില്ല, ഗാസ്ലി അല്ലെങ്കിൽ മിസ്റ്റർ ഡേവിസ് രണ്ട് പോക്കിമോൺ വരും, അല്ലെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വരാൻ സാധ്യത കാണും. ഓക്കെ, ഇനി ബാറ്റ് ഇനി വരും ഇനി അടുത്തുള്ള ബാറ്റിൽസ് ഇനിയുള്ള അപ്കമിങ് ബാറ്റിൽസ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, സമയം ഒരുപാട് പോകും, നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ബാറ്റിൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബൂഷൻ ലെവൽ 26 ആയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ സ്കിപ്പ് ചെയ്യാൻ ബൈസ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും, ഒരുപാട് ഒരുപാട് സമയമെടുക്കും ഈ ബാറ്റിൽസൊക്കെ കഴിയാനായിട്ടേ. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ അവിടുത്തെ എല്ലാ ട്രെയിനേഴ്സും നമ്മൾ ഡിഫീറ്റ് ചെയ്തു കേട്ടോ. സോ അങ്ങനെ നമ്മുടെ രണ്ട് പോക്കിമോൺ ഇവോൾവ് ആയിട്ടുണ്ട്. ബ്യൂസൽ ലെവൽ 26 ആയപ്പോൾ ഫ്ലോഡ്സലായി, അതേപോലെ ലക്സിയോ ലെവൽ 30 ആയപ്പോൾ ലക്സോയായി. നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് വാലോ ലെക്സ് ഫ്രണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വാലോ ലെക്സ് ഫ്രണ്ടിലേക്കുള്ള ഒരു ഇത് കാണാം. ഓക്കെ, പക്ഷെ അവിടെ പോകാൻ സമ്മതിക്കുന്നില്ല, ആൾക്കാർ എന്തോ ഒരു കാരണം പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അവർ ഈ ഗാലറ്റിക് ബോസിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. സൈറസ്, സൈറസ് ആണ് ഗാലറ്റിക് ബോസ് അല്ലെങ്കിൽ ഗാലറ്റിക് ലീഡർ, എങ്ങനെയാണെങ്കിലും ചോദിക്കാം. സോ സൈറസ് എന്നാണ് അയാളുടെ പേര്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഹാർട്ടം സിറ്റിയിലോട്ട് പോകുമ്പോൾ, ഹാർട്ടം സിറ്റിയിലോട്ട് പോകുമ്പോൾ അവിടെ എം ടി കോളോണറ്റിൻ്റെ ഒരു ഗുഹയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു നീല കളറിലെ ബ്ലൂ കളറിലൊരു തലമുടിയുള്ള ഒരു ആളിനെ നമ്മൾ കണ്ടുമുട്ടി. ഓക്കെ, അതാണ് ഗാലക്റ്റിക് ടീം ലീഡർ സൈറസ്. ഓക്കെ, സോ ഈ ഇതുവഴി നമ്മൾ നേരെ റൈറ്റിലോട്ട് നേരെ പോയാൽ സണ്ണി ഷോർ സിറ്റിയാണ്. പക്ഷേ സണ്ണി ഷോർ സിറ്റി ഇപ്പോൾ 8th ജിമ്മാണ് അവിടെ. സോ ലാസ്റ്റ്, ഓക്കെ, ലാസ്റ്റ് സിറ്റിയാണ് സണ്ണി ഷോർ സിറ്റി. ഓക്കെ, പക്ഷേ അവിടെ ഇപ്പോൾ ആ വഴി ഇപ്പോൾ ഓപ്പൺ അല്ല, നമ്മൾ മിക്കവാറും അവിടെ സർഫ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അതിപ്പോഴല്ല, 8th ജിം ആകുമ്പോഴേക്കും അവിടെ നമുക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 7th 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 ജിം കഴിഞ്ഞിട്ടാണ് നമ്മൾ സണ്ണി ഷോ സിറ്റിയിലോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ആ വഴി ഓപ്പൺ അല്ല, ചിലപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും ഓപ്പൺ ആയിരിക്കും.
അത് എപ്പോഴെന്ന് അറിയില്ല. എന്തായാലും അവിടുത്തെ ചിലപ്പോൾ അവിടുത്തെ ജിം ലീഡർ തന്നെ ഡിഫീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ വഴി നമുക്ക് ഓപ്പണായി കിട്ടുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, ഈ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് സഫ് ചെയ്ത് പോകേണ്ടി വരും അല്ലോ എന്നാണ് ഓർത്തത്. പക്ഷേ ഈ സൈഡിൽ ഇവിടെ ഒരു വഴിയുണ്ടായിരുന്നു. ഓക്കെ, അതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, സഫില്ലാന്ന് ഞാനിങ്ങനെ പോകാൻ. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചത് സഫ് ചെയ്ത് പോയാൽ പോകേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഒരു വഴിയുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കണ്ടില്ല, നോട്ടീസ് ചെയ്തില്ല. സോ നമുക്ക് പോകാം ഗൈസ്. ഓക്കെ, ഓക്കെ, സോ ഇതുവഴി പോകുമ്പോൾ പോയി. ഓക്കെ, ഓക്കെ, അവിടെ നിന്ന് എനിക്ക് TM ഏരിയസ് കിട്ടിയിട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, കാരണം ഓൾറെഡി നമ്മുടെ സ്റ്റാരിവ്യക്ക് പഠിച്ചതാണ് ആ മൂവ്. ചിലപ്പോൾ ലെജൻഡറി പോക്കോൺ കിട്ടുകയാണെങ്കിൽ ആ പോക്കോൺ പഠിപ്പിക്കാം. ഓക്കെ, ഞാൻ ഇനി അടുത്ത ഫ്ലൈം പോക്കോണ് ഞാൻ പിടിക്കാൻ പോകുന്നില്ല. ഞാൻ പറയാം, നല്ല ലെജൻഡറി പോക്കോൺ അല്ലെങ്കിൽ പവർഫുൾ പോക്കമോൺ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടുമുട്ടിയാൽ ഞാൻ പിടിക്കാം, ക്യാച്ച് ചെയ്യാം, എന്നിട്ട് പഠിപ്പിക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടുത്തെ കുറച്ച് ബെറീസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ, നമ്മൾ ഓൾമോസ്റ്റ് എത്തി. കുറച്ചുകൂടി പോയാൽ പാസ്റ്റോറിയ സിറ്റി, ഇവിടെ ഒരു കണക്റ്റിംഗ് ഹൗസ് ഉണ്ടാകും മിക്കവാറും. ഓക്കെ, കണക്റ്റിംഗ് ഹൗസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പാസ്റ്റോറിയ സിറ്റിയാണ്. ഓക്കെ, ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ. സോ ആ ബോർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പാസ്റ്റോറിയ സിറ്റി.
230. നമ്മൾ തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത് റൂട്ട് 214 ആണ്. ഓക്കെ, ഇത് റൂട്ട് 230. സോ നമ്മളിങ്ങനെ പാസ്റ്റോറിയ സിറ്റി എത്തി ഗൈസ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ബാറ്ററീസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കാരണം സമയം പോകും, ഒരുപാട് എപ്പിസോഡ് വളരെ നീണ്ടു പോകും, അതുകൊണ്ടാണ് ഞാൻ ബാറ്ററീസ് ഒക്കെ സ്കിപ്പ് ചെയ്തത്. ഓക്കെ, എന്തായാലും ഈ ഒരു സിംഗിൾ എപ്പിസോഡിൽ തന്നെ വീണ്ടും രണ്ട് പോക്കിമോൺ ഇവോൾവ് ആയത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കുക, കഴിഞ്ഞ മുൻപത്തെ എപ്പിസോഡിൽ ഇതേപോലെ രണ്ട് പോക്കിമോൺ ഇവോൾവ് ആയിട്ടുണ്ട്. അതായത് അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷിൻസും ടഡ്വിക്കും ആണെന്നാണ് തോന്നുന്നത്. അതെ, ഒരേ ഇതേപോലെ കഴിഞ്ഞ മുൻപത്തെ എപ്പിസോഡിൽ ഒരു സിംഗിൾ എപ്പിസോഡിൽ ഇതേപോലെ ഷിൻസും ടഡ്വിക്കും ഇവോൾവ് ആയി ടോട്ടലായിട്ടും, പിന്നെ ലക്സിയായിട്ടും മാറി. ഓക്കെ, അതേപോലെ ഇന്ന് ഫ്ലോസെൽ ആയി മാറി ലെവൽ 26 ആയപ്പോൾ, അതേപോലെ നമ്മുടെ ലക്സിയോ ലെവൽ 30 ആയപ്പോൾ ലക്സോ ആയി. ഓക്കെ, ഇനിയും ട്രെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ പോക്കിമോൺ ഓൾറെഡി ട്രെയിൻഡ് ആണ്. ഓക്കെ, അതായത് ലക്സോയെ ഓൾറെഡി 30 ആയി. ഇനിയിപ്പോൾ ജിമ്മിലുള്ള എല്ലാ ട്രെയിനേഴ്സിനെയും നമ്മൾ ഡിഫീറ്റ് ചെയ്യുമ്പോഴേക്കും കൂടുതൽ ലെവലപ്പാകും. ഓക്കെ, അതൊന്നും വലിയ കാര്യമില്ല, കാരണം എല്ലാവരും ഓൾമോസ്റ്റ് 30 ആകാതായിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, അടുത്ത എപ്പിസോഡിൽ നമ്മൾ ജിം ലീഡറിനെ ക്രാഷർ ബേക്കിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വാട്ടർ ടൈപ്പ് ജിം ലീഡറാണ് നമ്മുടെ പോക്കിമോൺ ഓൾറെഡി ഇവോൾവ് ആയിട്ടുണ്ട്, അതേപോലെ ലെവലപ്പും ആയിട്ടുണ്ട്, 31 ആയിട്ടുണ്ട്. ഓക്കെ, സോ അത് മതിയെന്നാണ് വിചാരിക്കുന്നത്, ഇപ്പോഴുള്ള ലെവൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ദെൻ ഇറ്റ്സ് യുവർ ഫ്രണ്ട് ക്രേസി ഗെയിമർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഗൈസ്.